नमस्कार टाटा चेटे वीडियो स्वागत अब इन ना पिपा और इंट्रस्टिंग पिपाड़ा और आड़ कूड़ा नाम अब पुली नाटी के नमें वी ओड़ काइफ इवेटी नोर्त ईस्ट पिपाड़ा अब पुल अट्ठे पिचयपड़ी तरह चलो निरा अब इन फुड पिपा ना काइफल इन फुडिल पिपाएल इवर पुलिये निचय सबील भाई अडी अब या वेजिटब वाइकान इन कुकिंग वे कड़ी अदा उणक मीन पेपाटो भर स्मेल अब या तपि तपिलो वेजिटब तपि तपि कुरे दूर इंगे अगोटोर ओपण ऐरिया कड़कों ऐरिया पक ग्राम सैड अब ऐसी नमुक फाइनल किटी अब इन बाकी कुकिंग पेपाड़ी निणचर फ्रेंड्स अब ऐसी अटी स्पोटो फु टी गार्डन इन रू वो ना सबील भाई वे का अड़ी काइफ कंप्लिट के ओडि वह नोर्त ईस्ट कंप्लिट सैटपो कानून चिकन करियम इन दोश पिपा कौ सैटपो आदमील या सिमिलो सिमी नामिंग यात्री समयत इंस्टाग्राम अगर कॉन्टाक्ट ना सबील भाई कॉन्टाक्ट या कल या वील नेटवर्क प्रॉब्लम आ सब्सक्राइबर लिंक इंस्टाग्राम संभव का फाइनली नमक मीटिया साधु इन ब्रो इवड़े नोर्त ईस्टा अटी नागालैंड ना कवरान अब एग्रह कटो चल या उड़े पुगे पुगे का चल नोर्त ईस्ट अटिण प्लानु नोर्त ईस्ट नमक वीकनस अयो आग्रह कूड़े इंपान आग्रह पशे संभव ना वर्क कुरे पे सिकिमिल नमुक तेरी कटोरी वर्क कंप्लिट अब अद कई नमुक पुरे नोर्त ईस्ट अंपर वी नोर्त ईस्ट वाणानु चांस आरा पर नमुक चाइल वैन लाइफ पेट अदण अण अदान नाग अल क्रियाेटिविटी आेड क्यों पकड़ क्रियाेटिविटी चीज़ वी सूखम कीतील क्रियाेटिविटी संभव इधाण कुकिंग रेजा फुल सैज कुकिंग रेज गैस एवड़ा ओके गैस अगर ओके ओके अब रीफिल अल फ्रेंड्स अब वे लोकेशन अटी अल सब दूर दूर कंता दूर वे ना कंप्लीट टी गार्डन तेल पोटी चाय मर आगे प्रश्न अब कॉफी रेडी कुड़ी समय ना चूड़ी काइफ कॉफी अटिका सबील भाई चुम्मा पोकी पर अटी कॉफी अटी चाय तोट तो कॉफी अटी का चाय फैक्टरी का नाम वन प्रमोशन कॉफी कॉफी कूट कट्टा मीट इंस्टेंट एनर्जी रीती फ्लास्क वे
കട്ടമീട്ട ഓൾവേസ് റെഡി ആ എന്തായാലും കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കയ്യിൽ എപ്പോഴും റെഡി ടു പരിപാടി തുടങ്ങി കാപ്പിയൊക്കെ അടിച്ച നല്ല രസമായിരുന്നു. ഇനി നമ്മള് ചിക്കൻ ഒന്ന് കഴുകിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാം. ടാസ്ക് കൊടുത്തേക്കാണ്, ഒരു കുപ്പി വെള്ളം കൊണ്ട് ഈ ചിക്കൻ കഴുകണം, അതാണ് കാർലൈഫ്. വെള്ളം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മിനറൽ വാട്ടർ ഉണ്ട്, ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ ടാറ്റാ ചേട്ടനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പോഴത്തേക്ക് ഞാൻ പച്ചക്കറി അരിഞ്ഞ് റെഡിയാക്കി വെക്കാം, നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി, പിന്നെ നമ്മുടെ സബീൽ ഭായി ബാക്കി പരിപാടികളെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കി. ഒരു ഫ്രണ്ട്സപ്പോൾ കടുവ് പൊട്ടിച്ചു, ജീരകമൊക്കെ ഇട്ട് വേണ്ടേ കംപ്ലീറ്റ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പക്കാ കുക്കാണ് കേട്ടോ. ഒരു മുട്ട ഉണ്ടാക്കിയ കഥ നിങ്ങൾ കണ്ടല്ലോ, മുഴുവൻ അടി പിടിച്ച് ഡബിൾ ബുൾസായി ഉണ്ടാക്കിയതാ, വേറെ എന്തോ ആയിപ്പോയി. അയ്യോ, പക്ഷെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാമെങ്കിലേ ശരിക്കും കാർ ലൈഫ് എൻജോയ് ചെയ്യത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കുറച്ചൊക്കെ പഠിക്കണം, കുക്കിംഗ് പഠിക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പഠിക്കും, പതിയെ പതിയെ പതിയെ. നല്ല ഒരു അറ്റ്മോസ്ഫിയർ, എന്താ പറയാ, ഒരു രീതിയിൽ ശല്യമില്ല. ഇങ്ങനെ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളെ തിരക്കില്ലാന്നുണ്ടല്ലോ, എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ശരിക്കും സെറ്റപ്പാണ് കേട്ടോ, പ്രത്യേക വൈബ് തന്നെയാണ്. ഇങ്ങനെ നമുക്കൊരു ഓപ്പണ് എയറിൽ അടിപൊളിയായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത്, പിന്നെ നമ്മുടെ സെയിം മൈൻഡ് ഉള്ള ആളുകളായിരിക്കണം. ഇത് ഇതിനോടൊരു പേടിയോ അല്ലെങ്കിൽ ഒരു ടെൻഷനുള്ള ആൾക്കാരെ കൊണ്ടൊന്നും പറയാം, ഒരു ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഒരേ മൈൻഡുള്ള ആളുകളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ്. ഫ്രണ്ട്സ്, അപ്പോൾ ചിക്കനൊക്കെ രണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, മസാലയൊക്കെ ചേർത്ത് സബിൽ ഭായി നല്ല സെറ്റപ്പായിട്ട് അത് റെഡിയാക്കുന്നു. കണ്ടിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നു, നല്ല മണം വരുന്നുണ്ട്. കണ്ടിട്ടെല്ലാം ഓക്കെയാണ്, ഇനി കഴിച്ചിട്ടുള്ള കാര്യം പിന്നെ പറയാം. അതെ അതെ, കഴിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. കണ്ടിട്ട് ഏതായാലും നല്ല സ്മെല്ലൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ചിക്കൻ റെഡി തേണ്ട, അടിപൊളി ചിക്കൻ റെഡി. ഇനി നമ്മൾ ദോശയാണ് പരിപാടി, ആട്ടദോശ. ഫസ്റ്റ് ദോശ അല്ലെങ്കിലും അങ്ങനെ സെറ്റ് ആവാറില്ല. ആ ഇത് പോയി, അത് പോയി, അത് ഇനി സ്ക്രാമ്പിൾഡ് ഒക്കെ ആയി. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ദോശയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതൊക്കെ നാച്ചുറലാണ്, നമ്മുടെ കാർ ലൈഫ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും ഫെയിലിയർ ആണല്ലോ. അതെ അതെ, നമുക്ക് അടുത്ത് നോക്കാം, ജയിച്ചു വരണോ, അതാണ് അതിൻ്റെ ഒരു ഇത്. ദോശ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും അറിയത്തില്ല, പഠിച്ചോ. ഏകദേശം സക്സസ്. നമ്മളിങ്ങനെ ചുട്ട ദോശ ഇങ്ങനെ ഇടും, ചിക്കൻ കറി ഇവിടെ റെഡിയാണ്, ലൈവായിട്ട് ചൂടൊടുക്കാനെ കഴിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ചിക്കൻ റെഡി, അതേ അടിപൊളി ദോശയും നമ്മൾ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്, നമ്മൾ കാറിൽ തന്നെ കുക്ക് ചെയ്ത് ഫുൾ സെറ്റപ്പ് എടുക്കുക. ഞാൻ തന്നെ അഭിപ്രായം പറയാം, ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും പറയാലോ, സെറ്റപ്പാണ് കേട്ടോ. നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ആ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നിട്ടുള്ളു. ദൈവത്തിനറിയാം, ആ പക്ഷെ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു. ഇല്ല, അടിപൊളിയാണ്, കാര്യമായിട്ട് പറയണം. ലൈവ് ദോശ, ദോശ ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ആക്കിട്ട് നേരെ പ്ലേറ്റിലോട്ടും ഇട്ട് കൊടുക്കും നമ്മള്. ശരിക്കും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തത് വേറെ ലെവലാണ് കേട്ടോ, ശരിക്കും ഒരു വൈബ് തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ കുക്കിംഗ് അറിയാത്ത ഞാനിവിടെ ഒരു ദോശ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വേണ്ടേ, ദോശയൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്, ആ ഇത് റെഡി ആയിട്ടുണ്ട്. ആ ദോശ നമ്മൾ അവിടെ തട്ടി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ അടിപൊളി നമ്മുടെ ചിക്കൻ കറി, നിങ്ങളെ കാണിച്ച പോലെ തന്നെ നല്ല ചിക്കൻ കറിയും ദോശയും എല്ലാം അടിച്ച് ഞങ്ങൾ കുറേ നേരം ഇവിടെ ലോഹിയൊക്കെ പറഞ്ഞ്
നമുക്കറിയാലോ മലയാളികളെ തമ്മിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ലോഹ്യം പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ ഒരു രസം. അതും ആ കോഫി കുടിച്ചോണ്ട് കുറെ നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അടിപൊളി ഒരു വൈബായിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് ഈവനിങ് ആയി. അപ്പം വേണ്ടേ വണ്ടിയൊക്കെ സെറ്റാക്കി കേട്ടോ. ഈ വണ്ടിക്കകത്താണ് കംപ്ലീറ്റ് നമ്മുടെ കുക്കിംഗ് എല്ലാം ചെയ്തത് കേട്ടോ. കംപ്ലീറ്റ് എല്ലാം തിരിച്ച് സെറ്റാക്കി. നമ്മൾ ഈ സംഭവം വണ്ടിക്കുള്ളിൽ എന്തൊക്കെ ചെയ്തേക്കെന്ന് വെച്ചാൽ രണ്ട് സീറ്റും അതേപോലെ തന്നെ ബാക്ക് സീറ്റ് എടുത്തിട്ട് ഒരു പ്ലാറ്റ്ഫോം ചെയ്തു. ആ പ്ലാറ്റ്ഫോം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്റ്റിയറിംഗിൻ്റെ ഇതുവരെ എത്തും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിലെ കിച്ചൺ ഓൾറെഡി കണ്ടു. അതെ, നമ്മളിവിടെ ഒരു ഇതൊരു എക്സോസ്റ്റിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. മേലൊരു ടോപ്പിലൊരു ഹോൾ ചെയ്തിട്ട് ഉള്ളിലൊരു ഇതൊരു ബോണൻ സ്കൂപ്പർ എന്ന് പറയും. ചുമ്മാ ഡെമോക്കെ കൊണ്ട് വിട്ടിക്കുന്നതാണ്. തിരിച്ചു വെച്ചിട്ട് ഉള്ളിലൊരു കിച്ചൺ സിങ്കിന്റെ കപ്ലിംഗ് കൊടുത്ത് പൊക്കി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന വെള്ളം ഇവിടെ ഉള്ളിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് പൊക്കി നിർത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതിനുള്ളിലാണ് നമ്മൾ ഈ എസ് എം ബി എസിന്റെ ഫാനും വരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ചെയ്തേക്കുന്നത് അകത്തത്തെ വായു പുറത്തോട്ട് തള്ളാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ അകത്ത് ഫാനും കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറിന്റെ സൈഡിലോട്ടും കിടന്നിറങ്ങുമ്പോൾ കിടക്കണ പൊസിഷനിലോട്ടും സെറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഫാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കിടക്കാം. ഇതൊരു ആവശ്യമുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം കിടന്ന വണ്ടിക്കകത്ത് കിടന്നപ്പോൾ ശരിക്കും സഫോക്കേറ്റഡ് ഫീൽ ചെയ്യാം. നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എക്സോസ്റ്റ് വളരെ ഒരു നീഡഡ് സംഭവമാണ്. അത് എത്ര തണുവാണെന്നുണ്ടെങ്കിലും നമ്മൾ അടച്ചുപൂട്ടി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്ട്രാ ബാറ്ററി ഉണ്ട് വണ്ടിയുടെ മെയിൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡറി ബാറ്ററി ബാറ്ററിയാണ്. പെട്ടെന്ന് പോലീസുകാരൊന്നും കളിയിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ചുമ്മാ ഒരു കവർ ചെയ്തേക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ബാറ്ററിയുടെ ആംബിയർ പ്ലസ് വോൾട്ട് മീറ്റർ ആണ്. ഇപ്പൊ യൂസ് ചെയ്യുന്നത് 0.30 ആംബിയർ യൂസ് ചെയ്യുന്നു. ഇത് ബാറ്ററിയുടെ വോൾട്ട് എത്ര പെർസെന്റേജ് ചാർജ് ഉണ്ടെന്നുള്ളത് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ സെക്കൻഡറി ബാറ്ററിക്ക് മെയിൻ നമ്മുടെ ഇഗ്നിഷന്റെ വെച്ചാൽ വണ്ടി ചാർജ് ഓൺ ചെയ്താൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ലൈറ്റ്, കാർ സ്റ്റീരിയോ, മൊബൈൽ ചാർജർ, ഇതൊക്കെ ചാവി ഇട്ടാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് സെക്കൻഡറി ബാറ്ററിയിലോട്ട് ഇവിടെ ഒരു മെയിൻ സ്വിച്ചും കൊടുത്തു. നമുക്ക് വണ്ടി ഇപ്പൊ ചാവി ഇല്ല. ചാവി ഇല്ലെങ്കിൽ പോലും നമുക്ക് വണ്ടിക്കകത്ത് കിടന്നിറങ്ങുമ്പോ ഇതെല്ലാം വർക്ക് ചെയ്യും. ഈ പറയുന്ന കാർ സ്റ്റീരിയോ, മൊബൈൽ വിത്ത് ക്യാമറ, എന്റെ ചാർജ് ചെയ്തൊക്കെ വെച്ചാല് യു എസ് ബി ടൈപ്പാണ് ക്യാമറ ബാറ്ററി ഒക്കെ. അതുകൊണ്ട് എനിക്ക് എ സി ടു ഡി സിയുടെ ആവശ്യം ആകെ ലാപ്ടോപ്പിന് മാത്രമേ വരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 40 വാട്ടിന്റെ ചെറിയ ഒരു ഇൻവെർട്ടർ എന്റെ ലാപ്ടോപ്പിന് വേണ്ടി മാത്രം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പിന് വേണ്ടി മാത്രം ഒരു 40 ചെറിയൊരു വണ്ടിയിലാണ് എല്ലാം വേണ്ട എല്ലാ സെറ്റപ്പും കാര്യങ്ങളും. ഈ റണ്ണിങ്ങിൽ തന്നെ ചാർജ് ആവുന്നതുകൊണ്ട് മറ്റേ സോളാറും കാര്യങ്ങളൊന്നും വേണ്ട. അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് കിടക്കുന്ന സെറ്റപ്പ് കാണാൻ ഇലക്ട്രിസിറ്റി എടുത്തിട്ട് ഓക്കെ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് വലിക്കാം. കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒന്നും പുറത്ത് വരാത്ത രീതി കിണപ്പ് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ സ്റ്റോറേജ് സ്പേസ്, വെള്ളത്തിൻ്റെ കിച്ചൻ, കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതൊക്കെ എൻ്റെ ട്രാവൽ ബാഗ്, മുട്ട, ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അടിയല്ലേ. അതുപോലെ എൻ്റെ സാധനങ്ങൾ, ക്യാമറ എക്യുപ്മെന്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു കാല് സെപ്പറേറ്റ്, ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ മേലെ സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ. ഇവിടെ ഒരു സ്ലൈഡാണ്. സംഭവം എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ 2 മിനിറ്റ് പണിയുള്ളൂ. അടിപൊളി സെറ്റപ്പ്. അതേപോലെ ഈ പ്ലാറ്റ്ഫോമിന്റെ മേലെ ചുമ്മാ നമ്മളൊരു പ്ലൈവുഡിന്റെ പീസ്, ഇത് പ്ലൈവുഡ് ആണ്, പ്ലൈവുഡ് ആണല്ലേ, ചുമ്മാ ഒരു ഒരു ഫ്ലെക്സിൻ ടൈപ്പ് സാധനം കൊടുത്തു. ഓക്കെ ഓക്കെ. ഫിനിഷിംഗ് വെച്ചേക്കാണ്. ഈ രീതിയിൽ ചെയ്താൽ ഒരു സൈഡിലെ ബെഡ് ഓക്കെ. അത് ശരി. എന്നിട്ട് ബെഡും വിരിച്ച് നല്ല നീളമായി, ഇത് ഒരാൾക്ക് സുഖമായിട്ട് ഈ സൈഡിൽ കിടക്കാം. ഈ കാണിച്ച ഇതേ സെയിം സാധനം രണ്ടുപേരുണ്ടെങ്കിൽ ഈ സീറ്റും അതേപോലെ മടക്കിയിട്ട് ഓക്കെ ഓക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. കൂടെ ഉണ്ട്.
അപ്പോ ഞാൻ മിക്കവാറും ഈ ഒരു രീതിയിൽ തന്നെയാണ് ആ സൈഡില്. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു സൈഡ് മതിയല്ലോ. പിന്നെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയും ചെയ്യാം. ഞാൻ ഫാനൊക്കെ ഓൺ ചെയ്തിട്ട് കിടന്നോളൂ. ആ മേലെ കാണുന്ന ചോപ്പ് അവിടെ ഉണ്ട് തിരിച്ചാണ്. നിങ്ങളാണ്ട് ആ വണ്ടി എടുത്തോണ്ട് പൊക്കോ. എനിക്ക് ഈ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അടിപൊളി കാറ്റും കറക്റ്റ് നമുക്ക് ഫേസ് കിട്ടുന്നുണ്ട്. ഒരെണ്ണം കാലിന് പറഞ്ഞു ഒരെണ്ണം ബാക്കിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമ്മുടെ എത്ര നേരം ലാസ്റ്റ് ചെയ്യും നമ്മള് ഈ ബാറ്ററി? ഇതൊക്കെ ഇപ്പൊ ആകെ യൂസ് വരുന്നത് 0.40 ആണ്. ഓക്കേ ഓക്കേ. ഇതൊക്കെ ഏകദേശം എന്റെ 42 AH ബാറ്ററിയില് ഒരു 10 ദിവസം ഓടാനുള്ള ചാർജ് ആയി. 10 ദിവസം? കാരണം അത്രയും കുറഞ്ഞ ആമ്പിയർ ആണ് യൂസ് ചെയ്യുന്നത്. 1 ആമ്പിയറിൽ താഴെ രണ്ടെല്ലാം കൂടി വർക്ക് ചെയ്യിപ്പിച്ചാലും 1 ആമ്പിയറിൽ താഴെ ഉള്ളൂ. അപ്പൊ 1 ആമ്പിയർ 1 മണിക്കൂർ യൂസ് ചെയ്യണമെങ്കിൽ 1 AH ബാറ്ററി. അപ്പൊ 42 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ഇത് മാത്രമാണ് കേട്ടോ. പിന്നെ എല്ലാം കൂടി വരുമ്പോ അതിനനുസരിച്ചിട്ട് വരും. കുറെ ആൾക്കാർ ഈക്വലിലൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കും അതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ ചെയ്തു ഈ ഒരു സ്പേസ് കിട്ടുന്നുള്ളൂ. ഈ സൈസിൽ ഒരു വണ്ടിക്ക് നമ്മള് ഇത്രയും കാല് നീട്ടി കിടക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സംഭവം തന്നെ. നമുക്ക് ഇതിനകത്ത് പറ്റില്ല. ഇതിനകത്ത് ഞാൻ ചെയ്തൊരു വേറൊരു സിസ്റ്റമായിരുന്നു, പക്ഷെ അതില് ഞാൻ ഇവിടെ സീറ്റ് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് ഈ സീറ്റ് എടുത്തായിരുന്നു. ഈ സീറ്റ് കംപ്ലീറ്റ് കൂടി മാറ്റി. പക്ഷെ ഇത് ബാക്കിലോട്ട് ഇങ്ങനെ വരുമ്പോ പക്ഷെ ആ രീതിയിൽ പ്ലാറ്റ്ഫോം ചെയ്യേണ്ടി വരും. അത് വേറെ രീതി മോഡിഫൈ ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്ത പുതിയ വണ്ടിയാകുമ്പോ നമുക്ക് അങ്ങനെ കാരണം മുന്നോട്ടും നമ്മള് ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കൊരു സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ കിടക്കാമെന്നുള്ള പല ഐഡിയാസും ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊരു ഏറ്റവും ചെറിയ വണ്ടിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഐഡിയ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു പുതിയ മോഡിഫിക്കേഷൻ ചെയ്യാമെന്നുള്ള. ആദ്യം ഇത് ചെയ്യാതെ എങ്ങനെ നമുക്ക് സെറ്റപ്പ് ആക്കാം, സീറ്റോടെ തന്നെ പറ്റുമോ എന്നുള്ള രീതിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആ ഇതിനകത്താണ് ആ ഇതൊരു ചെറിയ ആ അതാ അതാ അതുകൊണ്ടാ ബാക്ക് സീറ്റ്. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച സീറ്റോടെ നമുക്ക് ചെയ്യാം, പക്ഷെ അത് ഫ്ലാറ്റ് ആവാനായിട്ട് വലിയ പ്രയാസം, ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് മോഡിഫൈ ആണ്. ഇതിന്റെ ഇയർ ആയിട്ടുണ്ടല്ലോ. ആ ഇതില് ഒരു സെറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു പ്ലൈവുഡിന്റെ സെറ്റ് ചെയ്യണം അല്ലേ. ഇതിനകത്ത് ലോക്ക് ചെയ്തിട്ട് അപ്പോ ഏതായാലും നമുക്ക് നോക്കാം, മോഡിഫിക്കേഷൻസ് എത്രയും കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രയാണ് നമ്മുടെ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം തൽക്കാലമുള്ള സെറ്റപ്പും കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്യൂച്ചർ ചെയ്യാനായിട്ട് ഒരു ഇതുപോലെ ഒരു ഐഡിയ ഏതായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ പറ്റുവാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം. സമയം കുറേ അതെ അപ്പോ സമയം വേണമെന്നില്ല. അതെ 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 രാവിലെ ഒരു അയ്യാ 10:30 ആയപ്പോ നമ്മള് കണ്ടതാ. നമ്മള് സമയമായില്ല, വൈകിട്ട് ഇപ്പൊ എത്രയായി 4 കാണും അല്ലേ. 4 എങ്ങാണ്ടായി ബ്രോയുടെ സമയം മുഴുവൻ ഞാൻ കളഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഗോവട്ടി പോകേണ്ട ആളായിരുന്നു. ഇന്ന് ഏതായാലും ഗോവട്ടി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തങ്ങണമെന്നാണ്. ഏതായാലും പുള്ളിക്ക് അവിടെ നമ്മുടെ നാഗാലാൻഡിലുള്ള ഫെസ്റ്റിവൽ ഹോൺബിൽ അല്ലേ, ഹോൺബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇച്ചിരി റഷിലാണ്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ പിടിച്ചു വെക്കായിരുന്നു. ബ്രോയുടെ ചാനൽ ഇവിടെ ഉണ്ട്, സബീൽ റഹ്മാൻ വ്ലോഗ്സ്. നമ്മുടെ കിച്ചൺ അടക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സബീൽ ഭായിയോട് നമ്മള് വിട പറയാണ്. വളരെ ഒരു ചെറിയ ഇടവേളക്ക് വേണ്ടി പോയിട്ട് ഞാൻ ഇതേ വഴിക്ക് ഇങ്ങനെ തന്നെ വരുന്നതായിരിക്കും. കുറച്ചും കൂടുതൽ ദിവസങ്ങൾ നമ്മളിവിടെ ഉണ്ടാവും. ശിവങ്കാളി ഏരിയ കൂടുതൽ കവർ ചെയ്യണം.
അപ്പോ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണണം ഡിസംബർ 1-ാം തീയതി അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ഇങ്ങനെ ഓടാണ്. 25-ാം തീയതി 5 ദിവസമുള്ളൂ. 5 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പാവത്താനയും കൊണ്ട് ഏകദേശം 700-something kilometers ഓടിക്കണം. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പുള്ളി പീഷി അതുകൊണ്ട് പതിയെ 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 പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ഫോർ യുവർ ജേർണി. അടിച്ച് പൊളിക്കുക, നമ്മളെല്ലാം കാഴ്ചകൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പ്രതീക്ഷിക്കുന്നു. എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. പോയി നോക്കട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. എന്താ പറയാ, എല്ലാത്തിനും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ ദ ഡെലിഷ്യസ് ലഞ്ച്. അടിപൊളി ടേസ്റ്റി ലഞ്ച് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഈ ലൊക്കേഷനിൽ അടിപൊളി ഒരു വൈബ്. കുക്ക് മാത്രമാണ് കേട്ടോ, പുള്ളിയാണ് എല്ലാ സാധനം കൊണ്ടത്. ഓക്കെ, ഭായിയോട് നമ്മൾ ഇവിടെ പറയുകയാണ്, ഇവിടുന്ന് റൈറ്റ്, ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് ആസാം. അപ്പൊ തിരിച്ച് നമ്മൾ അങ്ങോട്ടാ, സിലിഗുരിക്കുള്ള വഴി അങ്ങോട്ടാണ്. അതെ 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 അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ബായ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സബീൽ ഭായിയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ഇപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ സബീൽ ഭായിക്ക് മുന്നോട്ടുള്ള യാത്രക്ക് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നമ്മൾ പുള്ളിയോട് യാത്ര പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അവിടെ ബെൽ ഐക്കണിലൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരെ സൈനിങ് ഓഫ്. ടാറ്റാ ചേട്ടൻ.